നമസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിനാറിന് രാത്രി ഡൽഹിയിലെ തിരക്കേറിയ റോഡിലൂടെ ഒരു ബസ് പാഞ്ഞു പോകുമ്പോൾ അതിൽ നിന്നുയർന്ന ഹൃദയഭേദകമായ നിലവിളി ആരും കേട്ടില്ല ആ ബസ്സിലാണ് പാരാമെഡിക്കൽ വിദ്യാർത്ഥിനി നിർഭയെ ആറുപേർ ചേർന്ന കൂട്ട ഇരയാക്കിയത് സാഹിദിലെ സിറ്റി വാക് മോളിൽ ലൈഫ് ഓഫ് പൈ സിനിമ കണ്ട ശേഷം രാത്രി ഒൻപതരയോടെ മുനീർക്കയിൽ നിന്ന് ദ്വാരകയിലേക്കുള്ള ബസ് കാത്തു നിൽക്കുകയായിരുന്നു നിർഭയയും സുഹൃത്ത് അവിന്ദ്ര പ്രതാപ് പാണ്ഡെയും അവരുടെ മുന്നിലേക്ക് ഡി എൽ വൺ പിന്നെ ദ്വാരക പാലം റോഡ് എന്ന ക്ലീനർ പയ്യൻ വിളിച്ചു പറയുന്നത് കേട്ട് ഇരുവരും ബസ്സിൽ കയറി ബസ്സിൽ ഡ്രൈവറായ മുകേഷ് ഉൾപ്പെടെ പേരാണ് ഉണ്ടായിരുന്നത് ബസ് യാത്ര തുടങ്ങിയതോടെ ഡ്രൈവർ ക്യാബിനിൽ ഉണ്ടായിരുന്ന രാംസിംഗും അക്ഷയും പതിനേഴുകാരനും നിർഭയ ശല്യം ചെയ്യാൻ തുടങ്ങി അവിന്ദ്ര ഇതിനെ ചോദ്യം ചെയ്തതോടെ പവൻ ഗുപ്തയും വിനയം ശല്യക്കാരുടെ കൂടെ കൂടി ഇരുമ്പ് വടികൊണ്ട് തലയ്ക്കും കാലിനും അടിയേറ്റ് അവന്തര വീണു നന്നായി മദ്യപിച്ചിരുന്ന പ്രതികൾ നിർഭയ ബസ്സിന്റെ പിന്നിലേക്ക് വലിച്ചടച്ചു പിന്നീട് ഓരോരുത്തരായി പീഡിപ്പിക്കാൻ തുടങ്ങി സർവശക്തിയും ഉപയോഗിച്ച് അവൾ എതിർത്തു ഇതോടെ പ്രതികളുടെ പെരുമാറ്റം പൈശാചികമായി കൂട്ടബലാത്സംഗത്തിനും പ്രകൃതിവിരുദ്ധ പീഡനത്തിനുമിരയായ പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഇരുമ്പുവടി കുത്തിയിറക്കിയും പ്രതികൾ ആനന്ദിച്ചു പെൺകുട്ടിയുടെയും സുഹൃത്തിന്റെയും മൂന്ന് മൊബൈൽ ഫോണുകളും എ ടി എം കാർഡുകളും വാച്ചുകളും സ്വർണ മോദി പ്രതികൾ കവർന്നു ഗുരുതരമായി പരിക്കേറ്റ ഗർഭയെയും അവന്തരയെയും പ്രതികൾ മഹിബാൽ ഫ്ലൈ ഓവറിന് സമീപത്തെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞു ഡിസംബർ പതിനേഴ് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് പ്രതികളിൽ നാലുപേരെ തിരിച്ചറിഞ്ഞു ക്രൂരമായ പീഡനത്തിൽ പെൺകുട്ടിയുടെ വൻകുടൽ ഗർഭപാത്രം എന്നിവയ്ക്ക് ഗുരുതര പരിക്കുന്ന ഡോക്ടർമാർ വെളിപ്പെടുത്തി പെൺകുട്ടി ജീവന് വേണ്ടി സഫ്ദാർ സിംഗ് ആശുപത്രിയിൽ മരണത്തോട് മല്ലിടുമ്പോൾ പുറത്ത് പ്രതിഷേധ പ്രതിഷേധത്തിൽക്ക് സാക്ഷിയായി ഡിസംബർ വിദഗ്ധ ചികിത്സയ്ക്ക് പെൺകുട്ടിയെ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉഷാ മഹറ കമ്മീഷനെ നിയമിച്ചു ഇതിനിടെ എല്ലാ പ്രതികളെയും പോലീസ് പിടികൂടിയിരുന്നു സിംഗ് മുകേഷ് സിംഗ് രാംസിംഗിന്റെ സഹോദരൻ പവൻ ഗുപ്ത വിനയ് ശർമ്മ അക്ഷയ് ഠാക്കൂർ പ്രായപൂർത്തിയാകാത്തയാൾ ബസ് ഡ്രൈവർ റാം സിംഗ് സഹോദരൻ മുകേഷ് വിനയ് ശർമ്മ പവൻ ഗുപ്ത എന്നിവർ ഡിസംബർ പതിനെട്ടിനും സുഹൃത്ത് അക്ഷയ് ഡാക്കൂറും പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത മറ്റൊരു പ്രതിയും സംഭവം നടന്ന നാല് ദിവസത്തിനകവും അറസ്റ്റിലായി ഡിസംബർ ഇരുപത്തി പുലർച്ചെ രണ്ട് പതിനഞ്ച് സിംഗപ്പൂരിലെ മൌണ്ട് എലിസബത്ത് ആശുപത്രിയിൽ അവൾ മരണത്തിന് കീഴടങ്ങി രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിനൊന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരിക്കെ മുഖ്യപ്രതി റാം സിംഗ് ജയിലിൽ തൂങ്ങി മരിച്ചു ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് കൂട്ടുമരാത്സംഗം നടത്തിയ ആറുപേരിൽ ഏറ്റവും ക്രൂരമായി പോലീസ് പറയുന്ന ജസ്റ്റിസ് ബോർഡ് വിധിച്ചു പ്രത്യേക തിരുത്തൽ ൂർത്തിയാക്കിയെ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ ഒരു എൻ ജി കീഴിലുള്ള പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റി ഇപ്പോൾ അയാൾ എവിടെയെന്നത് ആർക്കും അറിയില്ല സെപ്റ്റംബർ പതിമൂന്ന് നാല് പ്രതികളെ തൂക്കിക്കൊല്ലാൻ അതിവേഗ കോടതിയുടെ വിധി വധശിക്ഷ രണ്ടായിരത്തി പതിനാല് മാർച്ച് പതിമൂന്നിന് ഹൈക്കോടതി ശരിവച്ചു രണ്ടായിരത്തി പതിനേഴ് മെയ് അഞ്ചിന് വധശിക്ഷ സുപ്രീം കോടതിയും ശരിവച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനെട്ടിന് പുനഃപരിശോധനാ ഹർജി സുപ്രീം കോടതി തള്ളി പ്രതികളെ തൂക്കിയിലേറ്റാൻ കോടതി ജനുവരി ഫെബ്രുവരി ഒന്ന് മാർച്ച് മൂന്ന് തീയതികളിൽ പുറപ്പെടുവിച്ചു എന്നാൽ വിവിധ ഹർജികളിൽ തീർപ്പ് കൽപ്പിക്കേണ്ടതിനാൽ മാറ്റേണ്ടി വന്നു വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രതികൾ ഓരോരുത്തരായാണ് കോടതിയെ സമീപിച്ചുകൊണ്ടിരുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വരെ പ്രതികളെത്തി മനുഷ്യാവകാശ കമ്മീഷനെയും സമീപിച്ചു തൂക്കിയിലേറ്റുന്ന അക്ഷയ് സിംഗിന്റെ ഭാര്യയായി തുടരാൻ താല്പര്യമില്ലെന്ന് കാണിച്ച്

tattvamayi news